അതെയല്ലോ ഡാന്, ഇതാണ് ഷാജിന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോഴും അന്തരീക്ഷം നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ എം ആർ അജിത്കുമാറിൻ്റെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഈ ബന്ധങ്ങളാണ്. അത് നമ്മുടെ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞത്, ഇപ്പോൾ അത് വിവാദമായത്, നമ്മൾ ഈ ചർച്ചയ്ക്ക് പോലും അടിസ്ഥാനമാക്കുന്നത് ഒരു എം എൽ എ അത്തരത്തിൽ മുന്നോട്ട് വരികയാണ് ആരോപണങ്ങളുമായി എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി നിൽക്കുന്നതും ഓരോ ദിവസവും ഈ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതും. അപ്പോൾ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, അവിശുദ്ധമായ ബന്ധങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പാടില്ലാത്ത വിധം ഇയാൾ പുലർത്തിയിരുന്നു എന്നതിൻ്റെ സൂചകങ്ങൾ തന്നെയല്ലേ ഇത്? സ്വാഭാവികമായി രഞ്ജിത്ത്, അവിടെ പ്രധാനമായി എനിക്ക് തോന്നുന്നു ഷാജിപ്പോഴും വ്യക്തമാക്കാതെ പോയൊരു കാര്യമുണ്ട്. അതായത് ഷാജി ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, ഈ എം ആർ അജിത്കുമാർ വിജിലൻസിന്റെ തലപ്പത്ത് നിന്ന് നടപടി നേരിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. പിന്നീട് സ്വാഭാവികമായി അത്രയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പുകളിലേക്കൊന്നും ഒരു തവണ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുകയും അവർക്കെതിരെ നടപടി ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിർണായകമായ പദവികളിലേക്കൊന്നും പെട്ടെന്ന് അവരെ കൊണ്ടുവരാറില്ല. അവരെ മാറ്റി താരതമ്യേനെ പ്രാധാന്യമില്ലാത്ത ഏതെങ്കിലും വകുപ്പുകളുടെ തലപ്പത്തേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറിച്ചാണ്. 3 മാസങ്ങൾക്കപ്പുറത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിർണായകമായ പോസ്റ്റിലേക്ക് എം ആർ രഘുകുമാർ തിരികെ വരികയായിരുന്നു. ആ തിരികെ വന്നതിന് പിന്നിൽ എം ആർ അജിത്കുമാറിന്റെ പക്കൽ ഉള്ള ആ കൃത്യമായ എന്തോ ചില വിവരങ്ങളാണ് എന്നൊരു അസ്വാഭാവികത തന്നെയാണ് അദ്ദേഹം എന്നോട് ഇന്നലെ പങ്കുവെച്ചത്. അത് ഇന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിക്കാതിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പലവിധ കാര്യങ്ങളും ആദ്യം സത്യസന്ധമായ കാര്യങ്ങൾ ഇവർ പലതും സംസാരിക്കും, പിന്നീട് വാർത്തയാകുന്നു, വിവാദമാകുന്നു, തങ്ങൾ കുഴപ്പമാണ് എന്ന് കാണുമ്പോൾ അത് പിന്നോട്ട് മാറുന്ന പശ്ചാത്തലം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. നമ്മുടെ പല വാർത്തകളും അത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ കൃത്യമായ ഓഡിയോ റെക്കോർഡുണ്ട്, അത് നമുക്കൊന്നുകൂടി പ്രേക്ഷകരെ കേൾപ്പിക്കാം. ആ ഡാൻ കുര്യനും ഒപ്പം ഷാജ് കിരണുമായി സംസാരിച്ച ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഒന്നുകൂടി പോകാം. അപ്പം എനിക്ക് പോലീസിൽ വളരെ ദീർഘനാളായി ബന്ധമുള്ള ഒരാളായിരുന്നു എം ആർ അജിത്കുമാർ. അപ്പം ഞാൻ ഈ കാര്യം അറിഞ്ഞ ഉടനെ എനിക്ക് ആദ്യം അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തെ ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് തലേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചിങ്ങനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവമുണ്ട്. ഈ ഒരു 164 കൊടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു. അതായത് ഇവര് പറയുന്നത് പല അജണ്ടയുടെ ഭാഗമായിട്ടാണ് തലേന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് പറയൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എന്റെ ഫാദറുമായിട്ട് റിണയമെന്റ് സിറ്റിയിൽ നിൽക്കുമ്പോഴാണ് സ്വപ്ന സുരേഷനെ വിളിച്ചിട്ട് പറയുന്നത് തരുത്തിനെ ആരോ വന്ന് പിടിച്ചുകൊണ്ടുപോയി. അപ്പം തരുത്തിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞ സേവ് മീ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ അങ്ങ് പറഞ്ഞോളാം, നമുക്ക് അടുത്ത അത്രയും ബന്ധമുള്ളത് കൊണ്ട് ഞാൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഇങ്ങനത്തെ കാര്യം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കട്ടെ, നീ നിന്റേതായ രീതിയിൽ അന്വേഷിച്ചു നോക്കാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. അതായത് വിജിലൻസ് അംഗമാണ്, വിജിലൻസിന്റെ പ്രത്യേക സംഘമാണ് വന്ന് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയത്. അപ്പൊ തന്നെ ഞാൻ വീണ്ടും ഇദ്ദേഹത്തെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ നേരത്തെ തന്നെ അറിയിച്ചതല്ലേ ഇത് എന്താണ് വിഷയം എന്ന് വിഷയം പറയാൻ പറഞ്ഞാൽ അതെ വിജിലൻസിന്റെ ടീമാണ് പിടിച്ചോണ്ട് പോയത്, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ വിടും, ഒരു ചോദ്യം ചെയ്യേണ്ട ഭാഗമായിട്ടാണ്. അപ്പൊ ഞാൻ ഈ കാര്യം അതുപോലെ തന്നെ സ്വപ്നയിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ സംഭവമുണ്ട്, അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് സ്വപ്നയെ കാണാൻ പാലക്കാട് പോയി. പാലക്കാട് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അവരെ കാണാൻ പോവാണ്, ഇതൊരു മാനിപ്പുലേഷൻ ആണെന്ന് തോന്നുന്നു, അവർ അവിടെ ചെന്നതിന് ശേഷം പറയാന്ന് പറഞ്ഞു. ഞാൻ അവരെ കാണുമ്പോൾ അവർ അന്ന് പല കാര്യങ്ങളും പറഞ്ഞു, അതായത് മാനിപ്പുലേഷൻ ആണ്, എന്നെ കൊണ്ട് പറയിപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞു. അല്ല, എന്റെ സംശയം അതല്ല. ഈ അദ്ദേഹം നിങ്ങളോട് നിങ്ങളിത് ഒബ്സർവ് ചെയ്യണം എന്ന് പറയുന്നു, അങ്ങനെ പറഞ്ഞതിന് ശേഷം സമാന്തരമായിട്ട് ഒരു സംഘത്തെ അയക്കുന്നു ഈ ഹരിത്തിനെ പിന്തുടർന്ന്. അതെനിക്ക് അറിയത്തില്ല ഡാൻ. ഈ 164 കൊടുത്തിട്ട് പോകുന്ന വഴി ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നത്, നമ്മുടെ ബിസിനസിന് അത് ബാധിക്കില്ലേ? അപ്പൊ എന്നോട് അവര് പറഞ്ഞു, അത് അങ്ങനല്ല, കുറെ കാര്യങ്ങളുണ്ട്, അജണ്ടയുണ്ട്, അതുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അന്നേരം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു, മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇതിലെന്തോ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒന്ന് ഒബ്സർവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് ദിവസം രാവിലെ ഈ സ്ഥലത്തിന്റെ ആരോ പിടിച്ചുകൊണ്ട് പോയെന്നുള്ളതാണ് നമ്മൾ വാർത്തയിൽ പിന്നെ കാണുന്നത്. അന്ന് പാലക്കാട് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന വിജിലൻസ് ടീമാണ്, അന്ന് ഇദ്ദേഹമാണ് വിജിലൻസ് ഹെഡ്. അന്ന് ഞാൻ പാലക്കാട് പിന്നീട് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിലേക്ക് പോകുന്നു. എച്ച് ആർ ഡി എസിന്റെ ഓഫീസിലാണല്ലോ പുള്ളിക്കാരുള്ളത്. ഞാൻ പോകുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വാട്സപ്പ് കോളായിട്ടും നോർമൽ കോളായിട്ടും വന്നേക്കുന്നത്. ഫ്രണ്ട്സായിട്ട് എന്റെ ഫോൺ കേരള പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്റെ ഫ്രണ്ട് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹമായിട്ട് അവസാനം സംസാരിച്ചു വെച്ച ഫോണിന്റെ സ്ക്രീൻഷോട്ട് വരെ എന്തെങ്കിലുമുണ്ട്. സ്വപ്ന സുരേഷിന്റെ അല്ല സരിത്തരെ പിടിച്ചുകൊണ്ട് പോകുന്ന ദിവസം അവസാനമായി സംസാരിക്കുന്നത് അന്ന് പാലക്കാട് വരെ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ സ്വപ്ന സുരേഷ് ഈ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരാൾ വന്ന് സംസാരിക്കുന്നു പറയുന്നത് വരെ ഞാൻ ഈ എം ആർ അജിത്കുമാറുമായി സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പിറ്റേ ദിവസം, അതിനുശേഷം പിന്നീട് ഒരു കാലത്തും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല.
അല്ല. ഈ ഇൻസിഡന്റിന് ശേഷം അദ്ദേഹം പലരോടും പറഞ്ഞത് എനിക്ക് അവനെ അറിയത്തില്ല, പരിചയമില്ല, അവൻ ഫ്രോഡാണെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾക്കെല്ലാവർക്കും ഇതിൽ ബന്ധപ്പെട്ടവർക്കെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് വിജിലൻസ് മേധാവിത്വം മാറ്റി, മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് മൂന്ന് മാസം കഴിയുമ്പോൾ അദ്ദേഹത്തെ എങ്ങോട്ടാ പോസ്റ്റ് ചെയ്തത്? അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തേക്കാണ് പോസ്റ്റ് ചെയ്തത്. ഞാനും അദ്ദേഹം തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാം. അതായത് ഇതിൽ എവിടെയെങ്കിലും ഒരു ഒത്തുതീർപ്പ് ശ്രമം നടത്തിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? അതാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അങ്ങനല്ലേ തോന്നുന്നത്. ഇവിടെ ഇഡി എന്നോട് ചോദിച്ച കാര്യങ്ങൾ എന്താണ്? മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് എന്നെയും എന്റെ സുഹൃത്തായ ഇബ്രാഹിമിനെയും വിളിപ്പിച്ചത്. പക്ഷെ അവിടെ ചോദിക്കുന്നത് മൊത്തവും മറ്റേ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പറയണമെന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഞാനത് പറയില്ല, ഞാൻ എന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്ത ആളാണ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഒരേ ഒരാൾ എം ആർ അജിത് കുമാറാണ്. അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് ആരുണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ സുഹൃത്ത് ഇബ്രാഹിമിന്റെ ഫോണിൽ സ്വപ്ന സുരേഷ് അന്ന് എച്ച് ആർ ഡി എസിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്ന് ഫോൺ ഇപ്പോഴും ഫോറൻസിക്കിലാണെന്നാണ് അവർ പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഷാജ് കിരണിന്റെ ഭാഗത്ത് നിന്ന്. ഏതായാലും എം ആർ അജിത് കുമാറിന് ഈ സരിത്തിനെ അറസ്റ്റ് ചെയ്തതിന്റെ നേട്ടം എന്നുള്ള തരത്തിലാണ് ഡാൻ കുര്യനോട് ഇന്നലെ സംസാരിച്ചത്. വിവാദ വെളിപ്പെടുത്തലുകൾ ഷാജ് കിരണിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതും നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ തലത്തിൽ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ, ഒരു ഭരണകക്ഷി എം എൽ എ തന്നെ എം ആർ അജിത് കുമാറിനെതിരെ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്യും. അന്വേഷണത്തിന്റെ വഴികളിൽ ഇതെല്ലാം മുന്നോട്ട് വരികയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം.